നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഭരതനാട്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ നമസ്കാരം എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ്, അതെന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാരതീയ ശാസ്ത്രീയ നൃത്തരംഗത്ത് പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നൃത്തരൂപമാണ് ഭരതനാട്യം. മറ്റ് നൃത്തരൂപങ്ങളെ അപേക്ഷിച്ച് ഭരതനാട്യത്തിന് ഇന്ത്യയിലും വിദേശത്തും പ്രചാരം വളരെ വലുതാണ്. ഏതൊരു ആർട്ട് ഫോം എടുത്താലും അതിന് നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നമ്മൾ ഭരതനാട്യം പഠിക്കുമ്പോഴാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഫസ്റ്റ് നമ്മൾ നമസ്കാരം ചെയ്തിട്ട് വേണം തുടങ്ങാനായിട്ട്. മിക്കവർക്കും നമസ്കാരം എന്താണ്, എന്തിനാണ് ചെയ്യുന്നത് എന്നൊന്നും അറിയില്ലായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ ആദ്യം എന്തിനാണ് നമസ്കാരം ചെയ്യുന്നത് എന്ന് പറയാം, എന്നിട്ട് ചെയ്തു കാണിക്കാം കേട്ടോ. പേര് പോലെ തന്നെ നമസ്കാരം എന്നത് വന്ദിക്കുന്ന ചടങ്ങാണ്. നൃത്തക്കളരിയെയും ഗുരുക്കന്മാരെയും പിന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന സദസ്യരെയും വന്ദിച്ച് ഭൂമിദേവിയോട് ക്ഷമാപണം നടത്തി ദേവന്മാരോടും ഗുരുക്കന്മാരോടും നൃത്തം ഭംഗിയായി പൂർത്തിയാക്കാനുള്ള ഊർജവും ഓർമ്മശക്തിയും മറ്റെല്ലാവിധ സംരക്ഷണവും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചടങ്ങാണ് നമസ്കാരം. എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ നൃത്തം ചെയ്യേണ്ടതല്ലേ. ഇനി എങ്ങനെയാണ് നമസ്കാരം ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇരു കൈകളും നെഞ്ചിനു നേരെ കടകാമുഖ മുദ്ര പിടിച്ച് സമത്തിൽ നിൽക്കുക. ആദ്യം വലതുകാലും പിന്നെ ഇടതുകാലും മടക്കി ചവിട്ടുക. തുടർന്ന് രണ്ട് കൈയിലും ശിഖരഹസ്തം പിടിച്ച് ചുറ്റിച്ച് മുഴുമണ്ഡലത്തിലിരിക്കുക. അതിനുശേഷം ചതുരഹസ്തത്തിൽ ഭൂമിദേവിയെ തൊട്ട് കണ്ണിന് വച്ച് നമസ്കരിക്കുക. ശേഷം അഞ്ജലിഹസ്തം പിടിച്ച് വീണ്ടും സമത്തിൽ നിൽക്കുക. തുടർന്ന് അഞ്ജലിഹസ്തം ശിരസിന് മുകളിൽ പിടിച്ച് ദേവന്മാരെയും മുഖത്തിന് നേരെ പിടിച്ച് ഗുരുക്കന്മാരെയും നെഞ്ചിനു നേരെ പിടിച്ച് സഭാവാസികളെയും നമസ്കരിക്കുക. അപ്പോൾ നമസ്കാരം ഒന്നുകൂടി കണ്ടു നോക്കാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായും അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.